മലത്തിയടിക്കുന്നത് കൂടെ കാണിക്കാൻ പോയതല്ലേ ദിദിയനെ മലത്തിയടിച്ചാണെന്നൊക്കെ പണി കഴിഞ്ഞേനെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ചെയ്യാൻ പോകുന്ന അടിപൊളി ആക്ഷൻ ചലഞ്ച് ആണ്. അപ്പൊ ഇന്ന് മിക്കാലും നമ്മളെല്ലാരും ചിരിച്ചിരിച്ചു മരിക്കും. അതിനു വേണ്ടിട്ട് നമ്മളിതേ കുറച്ച് സിനിമാ പേര് ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ എഴുതിയ ഒരു പേപ്പറിലാണ് എഴുതിയിട്ടുള്ളത്, എന്നിട്ട് എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാള് ഇത് എടുക്കും, എന്നിട്ട് അത് നോക്കിയ ശേഷം മറ്റേ ആൾക്കത് ആക്ഷൻ വഴി കാണിച്ചു കൊടുക്കും. അതെങ്ങനെയാണെന്നൊക്കെ കാണിച്ച് അവരോട് മനസ്സിലാക്കാനും പാടില്ല. കുറച്ച് ടഫ് പരിപാടിയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവുന്ന ഒരു പിടിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് തെറ്റിച്ചാല് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു പണിഷ്മെന്റ് അവസാനം. അതെ, അമ്മ നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ചേർത്തിപ്പെടുത്തുന്ന വരും. ഒന്നൊന്നര പണിയാണ്. നിങ്ങക്ക് ചിലപ്പോ മനസ്സിലാവുമായിരിക്കാം. നിങ്ങൾ ആദ്യം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ടാങ്ക് ആണ്, പക്ഷെ ഇത് ടാങ്ക് അല്ല, ഇത് മഞ്ഞപ്പൊടി വെള്ളമാണ്. മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് മഞ്ഞപ്പൊടി. അമ്മയുടെ കോരി എടുക്കുന്നുണ്ടായിരുന്നു. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ആളുടെ പണിയുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ പണിഷ്മെന്റ്. ഇത് ഉത്തരം പറയാത്ത ആൾക്ക് അതൊരു ഒന്നൊന്നര പണിഷ്മെന്റ് ആയിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മിനിസ്റ്റ് കാണിച്ചിരുന്നു ഏതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ അമ്മയാണ് ഇപ്പൊ ക്യാമറ പിടിച്ചിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഇതാണ് ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ സിനിമ എങ്ങനെ ഇപ്പൊ കാണിക്ക. മറ്റേ സൂം ചെയ്യണ സാധനം. തൊപ്പിയ കണ്ണട കോട്ട അപ്പൂപ്പന അപ്പൂപ്പന തൊപ്പിയുണ്ട് കോട്ടുണ്ട് ഡിറ്റക്റ്റീവ്. ആരാ നടനാരാ ഇല്ലല്ലോ ഒന്നും പറയാനൊക്കില്ല. ആക്ഷൻ കൊണ്ട് കാണിക്കാം. മമ്മൂട്ടി, മോഹൻലാല്, ദിലീപ്. ദിലീപ് ദിലീപ് ഡിറ്റക്റ്റീവ് ആയിട്ട് കാറൊക്കെ ഉണ്ടാ. മറ്റേ സി ഐ ഡി വിളിച്ച ഓ പറഞ്ഞല്ല കാണിക്കാൻ കാണുന്നുണ്ട്. ഇത് സംസാരിക്കാൻ പാടില്ലല്ലേ. ഇതൊക്കെ ഭയങ്കര ചലഞ്ച് ആണല്ലോ ഞാൻ പറഞ്ഞത്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഡോക്ടർ ലാബ്. ആ ലാബ് ലാബ് ഫോറൻസിക് ആ സാധനം ഞാൻ മനസ്സിലായി. മൈക്രോസ്കോപ്പ് കൊണ്ട് ഇങ്ങനെ കഴിയാം. പോയിന്റ് കിട്ടിയത് അത് എനിക്കെന്നെ കിട്ടിയത് ഞാനല്ലേ പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് എനിക്ക് കിട്ടി ഒന്നേ വന്ന്.
ഞാൻ ഞാൻ പറഞ്ഞു ഇന്ത്യ ഫോറൻസിക് പറഞ്ഞു അപ്പൊ ഒന്നേ ഒന്ന് പോട്ടെ പോന്നോട്ടെ അരെ നടൻ പാട്ടൊക്കെ പാടണ്ടോ പാട്ട് ചേട്ടൻ പറയാന്നൊക്കെ മിണ്ടാൻ പാടില്ലേ മിണ്ടാൻ പാടില്ല മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് പിന്നെ ടോവിനോ ടോവിനോ അല്ലേ ഞാനാണ് ണോ അല്ലേ പഴയ ആളോ പഴയ ആളെന്നൊക്കെ പറയുമ്പോ എന്താണ് നസീറിന്റെ കാലത്ത് വരും നസീർ വരും ദീപല്ല പിന്നെ വല്ല രമേശ് പിഷാടി അല്ല വേറെ ഫൗത്ത് ഫോസൺ ഫൗത്ത് ഫോസൺ സിനിമ പേര് പറഞ്ഞോണ്ട് കാണിക്കണ്ട അല്ലാണ്ട് സിനിമ നടന്ന ട്രാൻസ് ഞാൻ പറയാം രണ്ട് പാർട്ടായിട്ട് കാണിക്കാലോ ഡാൻസൊന്നും കാണിക്കാം പിന്നെ ഒരെണ്ണം ട്രെയിനിന്റെ ഒരു ടി ആർ ആയിട്ട് കാണിക്കാലോ അങ്ങനെ കാണിക്കാം പിന്നെ സിനിമ നടനെ അങ്ങനെ പിടിക്കല്ലേ വേണ്ട നല്ല ഹാർഡായിട്ടുണ്ട് ഞാൻ നടനെ കാണിക്കൂട്ടോ മമ്മൂട്ടിയോ മമ്മൂട്ടി കഴിഞ്ഞ മമ്മൂട്ടി നല്ല മമ്മൂട്ടിയോ പിന്നെ എനിക്ക് പോയിന്റ് പക്ഷെ മഞ്ഞവെള്ളം കുടിക്കാൻ ആർക്കും ആർക്കും ഭാഗ്യമില്ലേ ശരിയാണല്ലോ മഞ്ഞവെള്ളം കിട്ടാനായിട്ട് മഞ്ഞുള്ള ആ ചേട്ടനെ കൊണ്ട് കുടിപ്പിക്കണം എന്നാ അത്ര ഒരു രസം ഉണ്ടാവില്ല എക്സ്പ്രഷൻ ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പൊ ഞാൻ അടുത്ത് എടുക്കാൻ പോണേമേ ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ അടിപൊളിയായിട്ട് കാണണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പണി കിട്ടൂലേ പിന്നെ ആർക്കെങ്കിലും പണി കിട്ടണമല്ലോ നമുക്കൊരു ചാൻസ് വേണോ എന്തത് പ്രേതോ പ്രേതമാണോ സിനിമയുടെ പേര് അല്ലേ ആകാശം ആകാശദൂത് ഒഴുക്ക് തിരമാല തിരമാല എത്ര അക്ഷരമുണ്ട് സിനിമക്ക് രണ്ട് അക്ഷരമുണ്ട് നടനാര നടിയാണ് ആകാശം ഒഴുക്ക് ഒഴുക്ക് ഒഴുകി പോണ് ചാടി ചാടി പോണം തീരം ആകാശഗംഗ പിന്നെ ആകാശഗംഗ ആകാശഗംഗ
വെറുതെ ഒന്നാണ്ടോ ഗംഗാന്ന് മേടിച്ചു ഇങ്ങനെ മനസ്സിലാവണത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും കാണണ്ട ഓ ഇതൊരു ഒന്നൊന്നര പണിയാണ്ടോ പറയാൻ പറ്റിയാ മതി എത്ര പേരുണ്ടത് ഒറ്റൊരു പകുതി പകുതി ആക്കിയത് ഞാൻ പറഞ്ഞു ആ ബാക്കി പകുതി പുസ്തകം വായിക്കണം പുസ്തകം വായിക്കണം പുസ്തകം വായിക്കുന്നു പ്രാർത്ഥിക്കുന്നു ബൈബിള് വേറെ എന്താ ബൈബിള് പോലത്തെ വേറെ ഹിന്ദുസിന്റെ അല്ലോട്ടെ മുസ്ലിംസിനെ എന്താ ഖുർആൻ ഹിന്ദുസിന്റെ രാമായണം ഭംഗിയായിട്ട് പറഞ്ഞു കൊടുത്തു ആ അത് തന്നെ അടുത്ത് ഞാനാണ് ദൈവം എന്താ ആർക്കും മഞ്ഞൾ വെള്ളം കുടിക്കാൻ ഉണ്ടാക്കിയ ഞാൻ തന്നെ കുടിക്കേണ്ടി വരും ഞാൻ അടുത്ത് എടുത്തിട്ടുണ്ട് ഇത് എന്താ സിനിമ അതാവണം സിനിമ ഞാൻ കണ്ടിട്ടില്ല ലിതിയുടെ ആക്ഷൻസ് നമുക്കിനി കാണാം കമാൻ കോട്ടിട്ട് ഡിറ്റക്റ്റീവാണ് നാണോ നാണത്തിന്റെ വേറെ വാക്കാണോ നാണം നാണം നാണത്തിന് വേറെ വാക്കുണ്ടോ എനിക്ക് മനസ്സിലായില്ല ഒന്നും കൂടെ കാണിച്ചേ ഏതാ മറ്റേ ദിലീപ് മറ്റേ ഇതില് നാണം 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 വേറെന്തേലും കാണിക്ക് പൂട്ട് വേറെ വാക്കാ പൂട്ടിന് പൂട്ടിന് വേറെ വാക്കാണോ ആ പൂട്ട് ആ വേറെ വാക്കാ ചാവി ചാവി പൂട്ട് വേറെ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള വാക്കാണോ വേറെ വേറെ ചാവി പൂട്ട് പൂട്ട് മണിച്ചിത്രത്താഴ് മണിച്ചിത്രത്താഴല്ലേ ഇനി ഇങ്ങനെ ഇങ്ങനെയാ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് കാണിക്കാനാണിത് നടനാരാന്ന് പറ കണ്ടിട്ടില്ലേ നാണം പൂട്ട് നാണത്തിന് ഷൈലോക്കാണോ എന്നാ ഇംഗ്ലീഷ് ആക്കാൻ എന്താ ഓ പെട്ടെന്ന് അങ്ങോട്ട് കത്തിയില്ലട്ടോ ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് ഞാനത് പറയുന്നത് പക്ഷെ എന്റെ
ഷൈലോക്കിന്റെ ആ ഒരു ടീസർ ഇന്നലെ യൂട്യൂബിൽ കണ്ടായിരുന്നു, അതാണ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കത്തിയത്. ഓ പൊളി പൊളി, ഞാൻ പെട്ടെന്ന് മറ്റേ ദിലീപിന്റെ മറ്റേ മിസ്റ്റർ അതെ അതെ ടു കൺട്രീസിലോ സിനിമ പിന്നെ വെച്ചു. അപ്പൊ അടുത്തത് ഞാൻ എടുക്കാല്ലോ. ഗൈസ് അപ്പൊ ലിദിയക്ക് 4 പോയിന്റും എനിക്ക് 3 പോയിന്റും ആണ്. ലിദിയ ലീഡിങ് ആണ്. അടുത്തത് ഞാൻ തന്നെ എടുക്കാം. പാടായിരിക്കോ സിമ്പിൾ ആയിരിക്കോ എന്താ സിമ്പിളായി ആക്ഷൻ പിന്നെ കാണിച്ചു കഴിഞ്ഞാ മനസ്സിലായി പെട്ടെന്ന് പറയാൻ അടി ഫൈറ്റ് ഞാനാണ് മഞ്ഞൾ വെള്ളം കിട്ടാൻ എന്താണ് ഒരു വഴി. എന്തായാലും ഞാൻ ചേട്ടന് തന്നെ കുടിപ്പിക്കും. ഇത് ഞാൻ പറയൂല്ല, ഞാൻ പറയാം പറവാ കാക്ക കാക്ക അല്ലേ പ്രാവ്. ഇംഗ്ലീഷിലാണോ പറയണ്ട അല്ലേ? എത്ര വാക്കുണ്ട്? ഒറ്റ വാക്കേ ഉള്ളു. രണ്ടു വാക്കുണ്ടോ? അനിയത്തി പ്രാവണോ അല്ലേ? പറന്നു പോണു പറവ. എന്താണ് കുയില? എന്ത് സാധനമാണ് കുഞ്ഞിക്കിളി? കുഞ്ഞി കിളി കിളി പറക്കും തെളിയോ. ചുണ്ട് കിളി ചുണ്ട് കടിക്കൽ കിളിച്ചുണ്ടം മാമ്പഴം. പിന്നെ എന്റെ മോനെ ആക്ടിങ് ക്വീൻ എന്നൊക്കെ ഓരോന്നിനും ഓരോ ആക്ഷൻ കാണിക്കാൻ പറ്റിയൊരു സിനിമ. പക്ഷെ ഞാൻ വിചാരിച്ചത് ഇത്തിരി പാടായിരിക്കും തന്നെ കേട്ടോ. ചലഞ്ച് കാരണം ആയിട്ടുള്ള എനിക്കൊന്ന് സിനിമ കുറച്ചും കൂടെ ടഫാക്കാം. അതെ അതെ, ഇട്ട പേരൊക്കെ കുറച്ച് നോക്കെടുത്തോ. ഇത്തിരി വല്ലാത്തൊരു അവസ്ഥ ആണല്ലോ. ആദ്യത്തെ വാക്ക് മണി അല്ല അടിച്ചെന്നേ അടികപ്പിയാല് കൂട്ടമണി. സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ. ഓൾറെഡി നമ്മള് കൊറേ പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമ.
ആർക്കും കിട്ടാ ആർക്കും കിട്ടണില്ല വിരല് മാറ്റിട്ട് കാണിക്കും ഒന്നുകൂടെ കാണിക്കും കണ്ടല്ലേ സിമ്പിൾ ആണ് പ്രാർത്ഥിക്കും വീട് പള്ളി പള്ളിയിലച്ചൻ പള്ളിയിലച്ചൻ്റെ പേരൊക്കെ കാണാം മമ്മൂട്ടിയാണോ നടൻ രണ്ടെണ്ണം എടുത്തു എന്റെ പൊന്നെ ഇത്രയും വലിയ പാടിനി വേറെ കിട്ടാനില്ല കണ്ടല്ലേ എന്ത് പാടാണത് ഞാൻ മിണ്ടണം സംസാരിക്കല്ലേ പറക്കണത് വാക്കെങ്ങനെ കാണിക്കും മൂന്നാമത്തെ വാക്ക് എങ്ങനെ കാണിക്കും ആദ്യത്തെ വാക്ക് കൊതുകല്ല ആദ്യത്തെ ഈ പറക്കു ഈ മൂന്നാമത്തെ വാക്ക് ഞാൻ എങ്ങനെ കാണിക്കും അയ്യോ പറക്കുന്നോണ്ടിരിക്കുന്ന ഈ പറക്കുന്ന ഈ പറക്കുന്ന പറക്ക പറക്ക് പറക്കു പറക്കുന്ന പറക്കും പറക്കും ഈ പറക്കും പാത്രം പോലെ കാണിക്കും കുറച്ച് സിമ്പിൾ ആണ് ഇത് കൊറച്ച് സിമ്പിളാ ഭയങ്കര സിമ്പിളാ കടല്ല ഭയങ്കര സിമ്പിളാ സിമ്പിളാണോ മണി ഓ ഇതെന്ത് സിമ്പിളാണ് ഭയങ്കര സിമ്പിൾ ആയി പോയല്ല ഇതൊരു വെറൈറ്റീസ് ആണ് കേട്ടോ പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിൾ അല്ലേ മാം കണ്ടല്ല ഒറ്റവാക്കിയുള്ളൂ
മലച്ചടിക്കുന്നതും മലച്ചടിച്ചാലും പണി കഴിഞ്ഞേനെ പണി കഴിഞ്ഞേനെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കി നമ്മളിപ്പം കുറച്ച് നാളായി ഇറങ്ങിയെങ്കിലും എല്ലാവരുടെ ഇന്നലെ മിനിഞ്ഞാന്നെങ്ങാണ്ട് ഗോത ഇറങ്ങിയിട്ട് 4 വർഷം ആർക്കും മഞ്ഞൾ മഞ്ഞൾ പൊടി വെള്ളം ഇല്ലേ ഇത്ര സിമ്പിൾ ആയി പോയി ഇനി അടുത്ത പ്രാവശ്യം നല്ല ടഫാക്കി ടഫാക്കി ഇടാം ഞാൻ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് ഞാൻ ഇതുവരെ കാണാത്ത ഏതോ ഒരു പാഠം കാണിക്കാൻ ശ്രമിക്കണം പക്ഷെ ഞാൻ ആ പടം കണ്ടിട്ടില്ല ആരുടെ ഒന്നും ചോദിക്കരുത് കൊതുകിനടിച്ച് കളിക്കണം എന്താണ് ചപ്പാത്തി വരത്തണം കൈ കൊണ്ടടിച്ചിട്ട് രാഗം താളം 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 ചിത്രം വട്ടം കാണിക്കണ്ടേ ലിതിയ ഇത് ഓ ലിതിയുടെ വട്ടം ഇങ്ങനെയാണ് ആരും കണ്ടുള്ളതുകൊണ്ട് ലിതിയുടെ വട്ടം സ്ക്വയറായി പോയി കാണിച്ചാ പോരെ വട്ടത്തിൽ വരച്ചാ പോരെ കുഴപ്പമില്ല അല്ലേ കണ്ടില്ലേ മീഡിയം 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 ലെവലിലാണ് നമുക്ക് നോക്കാം പറയാം ഇതേ നോക്കാം രണ്ടു വാക്കുണ്ട് മൂന്നക്ഷരം ആദ്യത്തെ വാക്ക് ആദ്യത്തെ രണ്ടാമത്തെ ഓക്കെ ആദ്യത്തെ വാക്ക് മൂന്ന് ഇംഗ്ലീഷ് ത്രീ ആ ത്രീ അപ്പൊ ആർക്കും മഞ്ഞെല്ലാം കുടിക്കാനുള്ള ഭാഗ്യമില്ല ഭാഗ്യമില്ല ഞാൻ ഈ ആക്ഷൻ അപ്പൊ കളി ഞാൻ വിചാരിച്ചപ്പോ നമ്മള് സ്കൂളിലൊക്കെ ഞാൻ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ചത് ഈ ഓരോ സിനിമ അതിങ്ങനെ കറക്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ കാണിക്കാന്നൊക്കെ പറയുമ്പോൾ പാടാണ് നമ്മളിപ്പോ സ്കൂളിൽ കളിക്കുമ്പോഴേക്കും പിള്ളേരായിട്ട് ഇങ്ങനെ എനിക്ക് ആക്ഷൻ കണിയായിട്ട് ഒറ്റ അറിയാമല്ലോ ഞാൻ വിചാരിച്ചു ഭയങ്കര ടഫായിരിക്കും എനിക്കൊന്നും കിട്ടത്തില്ല ഞാൻ മിക്കാറും എനിക്ക് തന്നെ ഉള്ളതുകൊണ്ട് എല്ലാ പണിഷ്മെന്റ് ഞാൻ മേടിക്കും വിചാരിച്ചു പക്ഷെ ഭയങ്കര സിമ്പിൾ ആയിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും കറക്റ്റ് ആയിട്ട് കാണിക്കാൻ വേണം അതെ കറക്റ്റ് കാണിച്ചു എല്ലാം നമ്മൾ കറക്റ്റ് ഞാൻ കാണിച്ച പോലെ തന്നെ കുഞ്ഞിരാമായണവും കഴിവാണ് നമ്മള് എല്ലാവർക്കും കഴിവുണ്ട് അപ്പൊ
ഈ ചലഞ്ച് ചെയ്യുന്നതോടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മള് ഈ വീഡിയോ ഇന്ത്യക്കാര് എല്ലാം കഴിഞ്ഞു പോയി, പക്ഷെ നല്ല രസം. അതെ അതെ, കുറെ അടിപൊളി രസം. പ്രത്യേക ഗെയിം, നിങ്ങൾ എല്ലാരും വെറുതെ ഇരിക്കണെങ്കിൽ നിങ്ങൾ ഇത് കളിച്ചു നോക്കുക. അതെ, നിങ്ങൾ വീട്ടുകാർക്കായിട്ടൊക്കെ കളിക്കാൻ ഭയങ്കര എന്താ പറയാ, വീട്ടിലൊക്കെ ഇരുന്നത് എല്ലാരും ബോറടിച്ചിരിക്കാൻ കളിക്കാനായിട്ട് അടിപൊളി ഒരു കളിയാണല്ലോ. അല്ലെങ്കിൽ അത് വേണ്ട. സോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ആയിട്ട് മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലായി കൂടെ മറ്റേ നമ്മൾ ഇനി ഇടാവുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതാകുമ്പോ എല്ലാ വീഡിയോസും മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ഇട്ട് തരാം. അതുവരെ ബൈ ബൈ. അവള് കുടിച്ചില്ല, അവൾ അഭിനയിക്കുന്നുണ്ട്. കുടിച്ചില്ലേ ഇടിയ മഞ്ഞപ്പൊളിന്റെ മണം. അപ്പോട്ടെ കുടിച്ചില്ല, അഭിനയിക്കില്ല, നീ കുടിക്ക. ആണോ?